ബ്ലഡ് സർക്കുലേഷൻ ആണ് മെയിൻ ആയിട്ടുള്ള കാര്യം കേട്ടോ. അല്ലാതെ വെറുതെ എണ്ണ വാരി പൊത്തുകയല്ല, നല്ല രീതിയിൽ സ്കാൽപ്പിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ മുടി വളരുന്നതിന്. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ പതപ്പിച്ചെടുക്കാം. മുട്ടയുടെ സ്മെല്ല് ഭയങ്കരമായിട്ട് ഇഷ്ടമില്ലാത്തൊരു ഫ്രിഡ്ജ് വെച്ചിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും സ്മെല്ല് വരത്തില്ല. പിന്നെ ലെമണൊക്കെ ഉപയോഗിക്കുമ്പോൾ. ഹലോ ഗായ്സ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ മുടിയൊന്നും ശ്രദ്ധിക്കാൻ ഒട്ടും സമയമില്ലാത്തത്, അതായത് ജോലിയൊക്കെ തിരക്കൊക്കെ ആയിട്ടാണെങ്കിലും മടിയന്മാർക്കും ഒക്കെ പറ്റിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെയർ കെയർ ആണ്. നിങ്ങളുടെ മുടി നല്ല തിക്കായിട്ട് വളരാനെ കൊണ്ടും മുടി കൊഴിച്ചിലൊക്കെ മാറാൻ പറ്റിയിട്ടുള്ള പാക്കല്ല, ഒന്ന് രണ്ട് ടിപ്പ്. അത് നിങ്ങൾ സാധാരണ എങ്ങനെയാണെങ്കിലും എണ്ണ തേക്കുമല്ലോ, അപ്പൊ അതിന്റെ ഒരു കാര്യങ്ങളും. പിന്നെ നിങ്ങൾ എന്തായാലും നിങ്ങൾ എപ്പോഴെങ്കിലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കുളിക്കാത്തവരില്ലല്ലേ, അപ്പൊ അപ്പൊ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം. ഇതെല്ലാം കൂടെ ഒറ്റ ദിവസം ചെയ്യുന്ന ഒരു സിമ്പിൾ ടിപ്പാണ്. അപ്പോൾ ദിസ് ഈസ് ലക്ഷ്മി ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ ഒരു ഞായറാഴ്ചയോ അങ്ങനെ ഇത് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം കേട്ടോ. എണ്ണ തേക്കുന്നതിന് മുന്നേ കുറച്ച് നിങ്ങൾ ആവശ്യത്തിന് എണ്ണ ഇതുപോലൊരു പാത്രത്തിൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. നല്ല രീതിയിൽ ചൂടാക്കിയിട്ട് ഇളം ചൂടോടുകൂടി നമ്മുടെ തലയോട്ടിൽ നല്ല രീതിയിൽ സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് നല്ലൊരു മസാജ് കൊടുക്കുക. ആരെങ്കിലും ചെയ്തു തരികയാണെങ്കിൽ അത്രയും നല്ല, നമുക്ക് നല്ല സുഖമായിട്ട് ഒരു ഉറക്കവും കിട്ടും. നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ തലയോട്ടിൽ തേച്ച് പിടിപ്പിക്കണം. അല്ലാതെ മുടിയുടെ മണ്ടയിൽ ഒന്നും പുഴ കുഴാൻ തേക്കേണ്ട ഒന്നും ആവശ്യമില്ല. നമ്മൾ കുറച്ച് എണ്ണ എടുത്തിട്ട് നമ്മൾ നല്ല രീതിയിൽ തലയോട്ടിൽ തേച്ച് പിടിപ്പിക്കും കേട്ടോ. നല്ല രീതിയിൽ നമുക്ക് തലയോട്ടിൽ തേച്ച് പിടിപ്പിക്കും. നമ്മൾ എപ്പോഴും തലയിൽ എണ്ണയൊന്നും വെക്കണമെന്നില്ല, തേക്കുന്ന സമയത്ത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക. പിന്നെ ഇപ്പോൾ നമ്മൾ സാധാരണ തേക്കുന്നതിനൊക്കെ കുറച്ച് കൂടുതൽ തേക്കണം. നമ്മൾ ഇത് കഴിഞ്ഞപ്പോൾ ഒരു പാക്ക് അപ്ലൈ ചെയ്യുക. അപ്പം നമ്മുടെ ആഫ്റ്റർ കുളി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ഒരുപാട് ഡ്രൈ ആവാതിരിക്കാനാണ് നമ്മൾ ഈ എണ്ണ തേച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നമുക്കിത് നമ്മൾ ഈ ഒരു പാക്ക് ചെയ്യുന്നത് കുളിക്കുന്നതിന് ഒരു 15 മിനിറ്റ് മുന്നാണ്. അപ്പോൾ ഈ ഒരു എണ്ണ തേച്ച് കൊടുക്കുന്നത് നിങ്ങളൊരു 1 മണിക്കൂർ മുന്നേ, കുളിക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ, സാധാരണ നോർമലി എണ്ണ തേക്കുന്ന പോലെ. അതമ്മയും പറഞ്ഞ് ഞായറാഴ്ച ചെയ്യുകയാണെങ്കിൽ ഫ്രീ ആയിട്ടിരിക്കുക. അപ്പോൾ ഒരു മണിക്കൂർ മുന്നേ നിങ്ങൾ തലയിൽ എണ്ണ വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യുക, നിങ്ങൾ നിങ്ങളാ പണികളൊക്കെ ചെയ്തോളൂ. അതിന് ശേഷം നമ്മൾ അത് 1 മണിക്കൂർ ശേഷം ഞാൻ പാക്ക് അപ്ലൈ ചെയ്യാൻ നേരത്ത് കാണിച്ചു തരാം. നമ്മൾ നല്ല രീതിയിൽ മസാജ് കൊടുക്കുക. ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ ആണ് മെയിൻ ആയിട്ടുള്ള കാര്യം കേട്ടോ. അല്ലാതെ വെറുതെ എണ്ണ വാരി പൊത്തുകയല്ല, നല്ല രീതിയിൽ സ്കാൽപ്പിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ മുടി വളരുന്നതിന് അടിപൊളി സാധനമാണ്. അപ്പം നമ്മൾ ഒന്ന് വാരി കെട്ടി ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ സെറ്റ്. അപ്പൊ നമുക്ക് നമ്മുടെ പാക്ക് റെഡിയാക്കാം. അപ്പൊ നമ്മുടെ പാക്കിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു വലിയ ബൗൾ എടുക്കുകയെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മുട്ട പതപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പൊ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. 2 മുട്ട വേണം. അതിപ്പം വെള്ളയാണെങ്കിലും ചുവപ്പാണെങ്കിലും ഏതാണെങ്കിലും 2 മുട്ട എടുക്കുക. നമുക്കിത് പൊട്ടിച്ചെടുക്കാം, പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ 2 മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്, മുഴുവനായിട്ടും എടുക്കുക കേട്ടോ. ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് നല്ല രീതിയിൽ പതപ്പിച്ച് മാക്സിമം നിങ്ങളെ കൊണ്ട് ആവുന്ന രീതിയിലൊന്ന് പതപ്പിച്ചെടുക്കാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് നല്ലൊരു ഒരു തിക്നെസ് കിട്ടും. അപ്പോൾ നല്ല രീതിയിലൊന്ന് പതപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന 1/2 സ്പൂൺ ലെമൺ ജ്യൂസ് ആണ് കേട്ടോ. അപ്പം നിങ്ങൾ 1 മുട്ട എടുത്തെങ്കിൽ അപ്പം ഹാഫ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതി എടുക്കുക കേട്ടോ. ഇത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്, നമുക്ക് ഒരു കണക്കുണ്ട് അറിയാം. അപ്പം നമ്മൾ നല്ല രീതിയിൽ പതപ്പിച്ചെടുക്കാം. മുട്ടയുടെ സ്മെല്ല് ഭയങ്കരമായിട്ട് ഇഷ്ടമില്ലാത്തൊരു ഫ്രിഡ്ജ് വെച്ചിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും സ്മെല്ല് വരത്തില്ല. പിന്നെ ലെമണൊക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് തലമുടി ഒന്ന് നനച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ക്ലെൻസ് ചെയ്യാത്തവരാണെങ്കിൽ, അതായത് ഇന്നലെ ഒന്നും 2 ദിവസത്തിന് മുന്നേ ഒന്നും വാഷ് ചെയ്തിട്ടേ ഇല്ല, തലമുടിയിൽ ഷാമ്പൂ ഒന്നും ഇട്ട് ക്ലെൻസ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് ക്ലെൻസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വെറ്റോടുകൂടി ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇല്ല, നിങ്ങൾ 2 ദിവസത്തിന് മുന്നേ ഇത് ഓൾറെഡി ഷാമ്പൂ ഒക്കെ ഇട്ടവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്തിട്ട് ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മെയിനായിട്ട് സ്കാൽപ്പിലാണ്, അപ്പോൾ വകുപ്പ് എടുത്ത് തിരിച്ച് നമ്മൾ കൈകൊണ്ട് തന്നെ തിരിച്ച് അപ്ലൈ ചെയ്ത് അങ്ങ് കൊടുത്താൽ മതി. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്നിട്ട് ബാക്കി നമുക്ക് ആ തലയോട്ടിയിൽ ഫുള്ള് തേച്ച് പിടിപ്പിച്ചിട്ട് ബാക്കി മുടിയിലൊക്കെ നിങ്ങൾക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. ഇതിന് മുന്നേ എന്തായാലും നിങ്ങൾ തലയിൽ എണ്ണ തേക്കുക, നല്ല പോലെ എണ്ണ തേച്ച് കൊടുക്കുക. അല്ലെങ്കിൽ പറന്ന് ഭയങ്കരമായിട്ട് മുടി പറന്ന് പോവും. നമ്മൾ കാര്യം നമ്മൾ മൈൽഡായിട്ട് ഷാമ്പൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു മുട്ടയുടെ സ്മെല്ല് മാറാനൊക്കെ കൊണ്ട് യൂസ് ചെയ്യണ്ടേ. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടും ഭയങ്കര ഡ്രൈ ആയിട്ട് മുടി പൊട്ടിപ്പോകും. അപ്പം ഞാൻ തലമുടിയിൽ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് കെട്ടി വെച്ചിട്ട് കേട്ടോ. അപ്പോൾ സ്കാൽപ്പിൽ ആദ്യം നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കുക, ബാക്കിയുള്ളതൊക്കെ മുടിയിൽ തേച്ചിട്ട് കെട്ടി വെക്കുക. ഒരുപാട് വലിഞ്ഞ് മുറുക്കി കെട്ടി വെക്കരുത്, കെട്ടി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിൽ ഒന്ന് പതപ്പിച്ചെടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഇങ്ങനെ പഫി ആയിട്ട് കിട്ടും. അപ്പം നമുക്ക് ഇങ്ങനെ ഒലിച്ചിറങ്ങത്തില്ല, എനിക്കിപ്പോൾ ഒലിച്ചൊന്നും ഇറങ്ങുന്നില്ല. അപ്പം മുടിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം നിങ്ങൾ മുട്ട എടുക്കാൻ. അത്യാവശ്യം നല്ല നീളമുള്ള മുടിയാണെങ്കിൽ 2 മുട്ട എടുക്കണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ തലമുടി ഇല്ലാതെ നനച്ച് വരാൻ സാധനം കിട്ടത്തില്ല.
അപ്പോൾ അതാണ് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഒരു 15 മുതൽ 20 മിനിറ്റ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്താൽ മതി, എന്നിട്ട് നമുക്ക് വാഷ് ചെയ്യാം. വാഷ് ചെയ്യുന്നതിന് മുന്നേ കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു 10-20 മിനിറ്റ് ആയി, നല്ല രീതിയിൽ ഉണങ്ങി സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വാഷ് ചെയ്യാം. ശരിക്കും വാഷ് ചെയ്യുന്നത് ചെറിയ ചൂടുവെള്ളത്തിലാണ്, നമ്മളെ തലമുടി വാഷ് ചെയ്യാൻ പറ്റുന്ന അത്രയും ചെറിയ ചൂട് അതിനാണ് വാഷ് ചെയ്യുന്നത്. ഞാൻ പക്ഷേ എനിക്കതിൻ്റെ ഒരു മടി കാരണം ഞാൻ സാധാരണ പച്ചവെള്ളത്തിലാണ് വാഷ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഏത് സ്മെല്ല് പിടിക്കത്തില്ലെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഞാൻ നേരത്തെ മുതലേ ചെറിയ ചൂടുവെള്ളമൊന്നും തലയിൽ കൊള്ളിക്കാത്ത ഒരാളായതുകൊണ്ട് എനിക്കത് ഭയങ്കര എന്തോ ഒരു അലർജി, അതുകൊണ്ട് ഞാൻ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യും. അപ്പം നമ്മൾ തലമുടിയൊക്കെ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്, പച്ചവെള്ളത്തിൽ വാഷ് ചെയ്തതുള്ളൂ. പിന്നെ ഷാമ്പു ഇട്ടു, ഹെർബൽ സെൻസിലെ ഷാമ്പു ആണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ ഷാമ്പു ഉപയോഗിച്ചിട്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒരു കണ്ടീഷണറോട് അപ്ലൈ ചെയ്യണം. നമ്മളെപ്പോൾ ഷാമ്പു ഉപയോഗിച്ചാലും അപ്പോൾ നമുക്ക് തലമുടി നല്ല സ്മൂത്ത് ആയിട്ട് എടുക്കും, റഫ് ആയിട്ട് കിടക്കത്തില്ല, പൊട്ടത്തില്ല. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് പിന്നെ നല്ല രീതിയിൽ എണ്ണ തേച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റഫ് ആയിട്ട് ഇരിക്കത്തേ ഇല്ല, മുടി നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഹെയർ നല്ല രീതിയിൽ ഗ്രോത്ത് ആവാനെ കൊണ്ട് സഹായിക്കുന്ന ഒരു അടിയിൽ പാക്കാണ് ആൻഡ് നമ്മുടെ ഹെയർ കെയറും ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലുണ്ട്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ കയറി കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് അറിയിക്കുക, അഭിപ്രായം കമൻറ്റ് ആയിട്ട് അറിയിക്കാൻ പറ്റിയൊക്കെ. ബൈ ബൈ.